എത്ര നാളുകൊണ്ട് ഇതിനു വേണ്ടിട്ട് ഇങ്ങനെ പ്രയത്നിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു എടി ചേട്ടനോട് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു മേടിച്ചു കൊടുത്താണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അവര് തന്ന കമന്റ്സും ആരൊക്കെയാന്ന് വെച്ചാല് ചിലവർക്കൊക്കെ അങ്ങനെ സംഭവിക്കണ്ടെന്ന് പറഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു. ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ ഒരുപാട് നാള് ആഗ്രഹിച്ചിരുന്ന അത് ഒരുപാട് നാളെന്ന് വെച്ചാൽ ഒരു 3 മാസമായിട്ടുണ്ടാവും. അതെ, ഒരു 3 മന്ത്സിനുള്ളിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയി. ഇന്നലെ അത് രാവിലെ തന്നെ മോണിറ്റൈസേഷൻ ആയി, ഉച്ചയായപ്പോഴത്തേക്ക് ആഡും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ഇത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. ഞങ്ങളിത് എത്ര നാളുകൊണ്ട് ഇതിനു വേണ്ടിട്ട് ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പെട്ടെന്നാണ് ആയത്. ഒരുപാട് പേര് പറയുകയും ചെയ്തു, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുകയും ചെയ്ത് നിങ്ങൾക്ക് 3 മന്ത്സിനുള്ളിൽ ഇത് കംപ്ലീറ്റഡ് ആവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ ചാനൽ ഞങ്ങൾ ഒരുപാട് നേരത്തെ തുടങ്ങിയിട്ടേച്ചതാണ്. അതെ, 2017 ഞങ്ങൾ 2017 തുടങ്ങിയിട്ട് ഒരു ചാനലാണ്. അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വീഡിയോസ് ഒന്നും ഇല്ല, സ്വന്തമായിട്ട് എവിടെയോ പോയപ്പോ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കാര്യമായിട്ട് എടുത്ത് ഇട്ടേച്ചു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, അതിൽ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു ഡാൻസ് വീഡിയോ മാത്രം ഉണ്ടായിരുന്നു. ഒരു 3 മാസം മുന്നേ ഞാൻ വീണ്ടും വീഡിയോസ് ആഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്ത് ശരിക്കും വെച്ച് കഴിഞ്ഞാല് ഇവള് അത്യാവശ്യം ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. അല്ല, ചെയ്ത വീഡിയോനെ പറ്റി പറയാം മറ്റേ ആദ്യം. പിന്നെ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇവിടെ ചിലവര് വേറൊരു വീഡിയോ ഇട്ട് തുടങ്ങിയായിരുന്നു. അതെ, അത് റിലീഫ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വീഡിയോ ഇട്ട്. പക്ഷേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു എടി ചേട്ടനോട് പറയണം ഒരു റിലാക്സേഷൻ തോന്നണമെന്ന് പ്രത്യേകം പറയണം. കേട്ടത് വെറുതെ പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മൊബൈല് ചീത്തയായി പോയി. കറക്റ്റ് ടൈം ആയിരുന്നു അത്. ഞാൻ വിചാരിച്ചു പുതിയൊരു മൊബൈൽ മേടിക്കാം, അങ്ങനെ റിയൽമി 5 പ്രോ എന്ന് പറഞ്ഞ മൊബൈൽ വാങ്ങിക്കണ്ടായിരുന്നില്ല. എന്റെ മൊബൈൽ തന്നെ വെച്ച് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഐവെള്ള മൊബൈൽ ഞാൻ മേടിച്ചു കൊടുത്താണ്. ഓക്കെ, അപ്പോ അങ്ങനെ മൊബൈല് മേടിച്ച് റിയൽമി 5 പ്രോ ആണ് എടുത്തത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ക്യാമറയൊക്കെ അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടൂടാ, വെറുതെ ട്രൈ ചെയ്യാലോ, നമുക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച്. അതുകൂടാതെ ഇവള് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കുത്തിക്കുറിക്കണ കാണാം, അതായത് എന്തെങ്കിലുമൊക്കെ വരച്ചു കുത്തി ഇത് ചെയ്യണ കാണാം. അപ്പൊ ഇവക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ആർട്ടിസ്റ്റ് അവള് തുടങ്ങിയതാണ്. അതായത് ഡെയിലി എന്തെങ്കിലുമൊക്കെ വരച്ചു കുത്തിയിരിക്കണ കാണാം. അപ്പൊ ആ സാധനങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, കാരണം എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരു വെബ് ഡിസൈനർ ആണ്. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ ആർട്ടും കാര്യങ്ങളും ഡിസൈനിങ് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിനൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോം ആണിത് യൂട്യൂബ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ മോണിറ്റൈസേഷൻ എന്നുള്ള വലിയൊരു കടമ്പ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതില് വാച്ചവേഴ്സ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ജെനുവൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബിഗ് താങ്ക്സ് പറയാനുള്ള കുറച്ച് പേരുണ്ട്. അതായത് ഇത്ര പെട്ടെന്ന് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തത് വെറുതെ അല്ല, കുറച്ച് പേരുടെ ഭയങ്കരമായ സപ്പോർട്ട് കൊണ്ടാണ്. അതെ, കാരണം അവര് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അവര് തന്ന കമന്റ്സും അവര് ഷെയർ ചെയ്തതും അതുകൊണ്ടാണ് നമ്മള് ഇത്രയും വരെ എത്തിയത്, പെട്ടെന്ന് തന്നെ എത്തിയത്. ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് കാർത്തിക് സൂര്യ, പിന്നെ മച്ചാൻസ് വ്ലോഗ്, അതിന്റെ മാഹീൻ മച്ചാൻ, പിന്നെ റീത്തൂസ് റിയാലിറ്റി റീൽസ്, അവിവ്ലോഗ്സ്, അശ്വിൻ മാടപ്പള്ളി. അപ്പോ ഇവര് ഇത്രയും പേരുടെ ഒരു ചെയ്തതാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് മോണിറ്റൈസേഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഷെയർ ചെയ്തു, അപ്പോൾ അവരുടെ വ്യൂവേഴ്സൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടു. അപ്പൊ ഞങ്ങളൊരു പോർട്രേറ്റ് സീരീസ് പോലെ ചെയ്തു വെച്ചത്, അതും ഞങ്ങളുടെ ഇഷ്ടമാണ്. ഇവരെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മള് അവരെ തന്നെ തെരഞ്ഞു പിടിച്ച് ചെയ്തത്. ഇവരുടെ എല്ലാവരുടെയും ഞങ്ങൾ ചെയ്ത എല്ലാവരുടെയും വ്ലോഗ്സിന് പ്രത്യേകതകളുണ്ട്. അതായത് കാർത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ഓൺ മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ കൂടാതെ തന്നെ അത് ഡെഡിക്കേഷൻ, അത് ചെയ്യണ ഡെഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപാരമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ മച്ചാൻസ് വ്ലോഗ് എന്ന് വെച്ചാൽ ഫുൾ എന്റർടൈൻമെന്റ് ആണ്. അതുപോലെ തന്നെ ചെയ്യണ പ്രാങ്ക്സ് ആയാലും ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ആണ്. അവി വ്ലോഗ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല്
അവിനാഷൊക്കെ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ, കാരണം ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ഒരു ഡിയോയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലൂടെ കിട്ടിയ കുറേ സബ്സ്ക്രൈബേഴ്സാണ് അവിവ്ളോഗ്സിനുള്ളത്. ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ റീത്തോസ്, റീത്തോസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പറയണമെന്നില്ല, എല്ലാവർക്കും അറിയാം. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ലോക്ക്ഡൌണിന്റെ ടൈമിൽ തന്നെ പെട്ടെന്ന് അറിയപ്പെട്ട ഒരു ചാനലാണ് റീത്തോസിന്റെ റിയാലിറ്റി റീൽസ്. അതിനകത്ത് ചെയ്യണ ആ ഒരു ക്രിയേറ്റിവിറ്റിയും പിന്നെ ഞങ്ങൾ എക്സ്പ്രഷൻ ക്യൂ എന്നാണ് പറയണത്. എന്തൊക്കെ നവരസങ്ങളും. അതെ, എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അപാരമാണ്. അതുപോലെ തന്നെ ചെയ്യണ വീഡിയോ ആയാലും അത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടും അത് ഭയങ്കര നിഷ്കളങ്കതയൊക്കെ ഒന്ന് ഇറങ്ങിയൊരു ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ വീഡിയോസും ഒക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ അശ്വിൻ ലാസ്റ്റ് ചെയ്ത ഞങ്ങള് അശ്വിൻ മടപ്പള്ളിയുടെ ഒരു വീഡിയോ ആണ് ചെയ്തത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി വീഡിയോ ഇട്ട് പേടിപ്പിക്കും എന്നാണ് ഒരു മിക്കവരും പറയണത്. പക്ഷെ അത് അശ്വിൻ പറയണ ഓരോ കാര്യങ്ങളെന്ന് വെച്ചാൽ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ്, എല്ലാത്തിനെ കുറിച്ചും നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു രീതിയും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അശ്വിനെ ഇഷ്ടപ്പെടാൻ കാരണം. ഇതുപോലെ തന്നെ ഇനിയും ഉണ്ട്, ഇനിയും ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, അതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെയും നമുക്ക് ഇനി ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ വീഡിയോസിൽ കാണാൻ പറ്റും. അതെന്തെങ്കിലും പോർട്രേറ്റിന്റെ ഐഡിയ കിട്ടുമ്പോഴത്തേക്കും അതെ, ഈ ഐഡിയ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിസ്സാര കാര്യമല്ലാട്ടോ. ഇത് കുത്തിരുന്ന് ആലോചിച്ചിട്ട് ചില ദിവസങ്ങളിൽ ഒരു ദിവസം ഫുള്ളൊക്കെ എടുക്കാറുണ്ട് ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യുക. ഓക്കെ, ഇതിനെ റിലേറ്റ് ചെയ്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളെ റിലേറ്റ് ചെയ്ത് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. അതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്ട്രഗിളും ഓരോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ കംപ്ലീറ്റ് ആയിക്കണത്. ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഒക്കെ ഉണ്ട് ഇതിൽ. ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് എല്ലാ യൂട്യൂബേഴ്സിനും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണത്. പിന്നെ ഇന്നലെ മോണിറ്റൈസ്ഡ് ആയിരുന്നു, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ വേറൊരു ഇന്നലെ ഒരു വിഷമുണ്ടാക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അതെ, അതായത് നമുക്ക് ഇന്നലെ 2971 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതായത് വൈകിട്ട് വരെ അത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് കുളിക്കാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 2920 സബ്സ്ക്രൈബേഴ്സ് ആയി. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും കുറഞ്ഞ് 2899 സബ്സ്ക്രൈബേഴ്സ് ആയി. അത് ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പേരൊന്നും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടില്ല, ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ പോകും. പക്ഷെ ഇത്രയും ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി എന്ന് വിചാരിച്ച് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അല്ല, അത് ഇപ്പോഴും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോ കണ്ടത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തന്നെ നമ്മളിപ്പോ മോണിറ്റൈസേഷനെ കഴിയുമ്പോൾ യൂട്യൂബ് തന്നെ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് കളയും. അതായത് സ്പാം ആയിട്ട് വരുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അങ്ങനെ കളയണമെന്ന് ഇല്ലായിരിക്കാം. ഞങ്ങൾക്ക് മിക്കവാറും അങ്ങനെ ആയിരിക്കാം പോയത്. ശരിക്കും പറഞ്ഞ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരും നമ്മുടെ കയ്യില്. അപ്പൊ നമ്മള് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിപ്പോ ഞാനായാലും അതിപ്പോ ഞാനാണ് ഈ വീഡിയോന്റെ കമന്റ്സും കാര്യങ്ങളും പിന്നെ പേജ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനായാലും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് കാണാത്തവർ ഇവിടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ അങ്ങനെ ചെയ്യണതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് തനിയെ അത് സ്പാം ആയിട്ട് എടുത്തിട്ട് ആ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ വന്നിരിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞത് യൂട്യൂബ് തുടങ്ങണ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് എങ്ങനെയും സബ്സ്ക്രൈബേഴ്സ് ആക്കുക, പിന്നെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യും അതിനുവേണ്ടി. എല്ലാവരും അങ്ങനെ പല യൂട്യൂബേഴ്സിൻ്റെ കമൻസ് ഒക്കെ ചെയ്യും, എന്നെ സബ് ചെയ്യണം, എന്നെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ചെയ്യാതിരിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ പറയണത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അത് ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തന്നെ എടുത്ത് കളയും. അപ്പൊ ഞങ്ങക്ക് ആ ഒരു കാര്യമാണ് ഇതിൽ പറയാനുള്ളത് നിങ്ങളോടൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് ഞങ്ങള് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെല്ലാവരോടും പറയണമെന്ന് തോന്നി നമുക്ക്. മോണിറ്റൈസേഷൻ ആയതും എല്ലാവരും തന്ന സപ്പോർട്ടിനും എല്ലാം അവർക്ക് ഷെയർ ചെയ്ത് അവർക്ക് ഞങ്ങളെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തപ്പോഴും അത് കണ്ടും കമന്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ. അപ്പോ ഞങ്ങക്ക് പറയാനുള്ളത് എല്ലാവരോടും
താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇത്രയും വരെ എത്തിച്ചതിന്, പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആക്കിയതിന്. ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് ആഡ് ചെയ്യാനായിട്ട് എന്തായാലും ശ്രമിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം. പിന്നെ ഈ 3 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്, വളരെ വലിയൊരു കാര്യമാണ്. അതിന് റീസൺ നിങ്ങളെല്ലാവരുമാണ്. അപ്പോ കൂടുതലൊന്നും പറയാനില്ല അല്ലേ. അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ എന്തായാലും അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഡിസൈനിങ്ങും കറക്റ്റ് 3 മാസം കഴിഞ്ഞു. അവിവ്ലോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവിവ്ലോഗ്സ് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഒക്കെ കിട്ടുന്നുണ്ട്. കടവാവരി വാതിലും തുറന്നു വന്നേക്കി. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞിരുത്തി എല്ലാം പോയി നശിപ്പിച്ച വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ട്രൈപോഡ് മേടിക്കണ നമ്മൾ ചെയ്തേച്ചെന്ന് വെച്ചാല് ഒരു സ്റ്റാൻഡ് ഒരു കെട്ടി വെക്കുമായിരുന്നു. ചൂല് കെട്ടി ചൂലല്ല അവരെ തുടക്കണ സാധനത്തിന്റെ അതിന്റെ അറ്റത്ത് കെട്ടി വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് വീഡിയോ എടുത്തോണ്ടത്.